വാർത്തകൾ തുടരുന്നു. ആധുനികതയിൽ സ്വയം മറക്കുന്ന പുതുതലമുറയ്ക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നില്ലെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ പറഞ്ഞു. മുസ്ലിം ലീഗ് പാലക്കാട് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസര ശുചിത്വം, വ്യക്തിശുചിത്വം, ഭക്ഷണരീതി, സാമൂഹിക അവബോധം എന്നിവ ഇക്കാലത്ത് കുറഞ്ഞു വരികയാണെന്നും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശവുമായി മുസ്ലിം ലീഗും പാലക്കാട് വെൽക്കെയർ ആശുപത്രിയും നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ശങ്കരനാരായണൻ. പല മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഈ മാസം തന്നെ മൂന്നാമത്തെയാണ് തോന്നുന്നത്. അതിന് വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്. അതിന് പ്രധാന കാരണവുമുണ്ട്. ഈ മെഡിക്കൽ ക്യാമ്പ് അതിൽ പങ്കെടുക്കാൻ വരുന്നത് പാവപ്പെട്ട രോഗികളാണ്. ആ പാവപ്പെട്ട രോഗികൾക്ക് അത്യാവശ്യം സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അത് നടത്തുന്ന ഡോക്ടർമാരും അതിൻ്റെ ഹോസ്പിറ്റലുമാണ്. ഈ വെൽക്കെയർ ഹോസ്പിറ്റൽ എനിക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ പല സന്ദർഭങ്ങളിലും പോയിട്ടുണ്ട്, പല ഉദ്ഘാടനത്തിലും പോയിട്ടുണ്ട്. മനാഫിൻ്റെയും കുടുംബത്തിൻ്റെയും അതിപ്രധാനമായ പ്രവർത്തനം കൊണ്ട് വളർന്ന്, വികസിച്ച്, പന്തലിച്ച്, പുഷ്പിച്ച ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണ് വെൽക്കെയർ ഹോസ്പിറ്റൽ. വെൽക്കെയർ ഹോസ്പിറ്റൽ പാലക്കാടിന് മാത്രമല്ല പരിസര പ്രദേശത്തിനും പരിചയമുള്ള ഒരു സ്ഥാപനമാണ്. പലപ്പോഴും കുറേയൊക്കെ സാധാരണപ്പെട്ട പാവപ്പെട്ട ജോലികൾക്ക് ജാതി മതഭേദമന്യേ സൗജന്യമായി ചികിത്സ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വെൽക്കെയർ ഹോസ്പിറ്റൽ. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. യുവ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് നൂറുദ്ദീൻ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ സാരഥിയെ തെരഞ്ഞെടുക്കുന്നത്. 17 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 10 പേർ UDF അംഗങ്ങളാണ്. LDFന് 6ഉം BJPക്ക് 1 അംഗവുമുണ്ട്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നത്തെ തുടർന്ന് 6 മാസം മുമ്പ് മുഹമ്മദ് നൂറുദ്ദീനെതിരെ കൂടെയുള്ളവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. എന്നാൽ വരണാധികാരിക്ക് സംഭവിച്ച പിഴവ് ചോദ്യം ചെയ്ത് കോടതിയിലെത്തിയ മുഹമ്മദ് നൂറുദ്ദീൻ അനുകൂല ഉത്തരവ് പ്രകാരം പദവിയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ മാസം നടന്ന അനുരഞ്ജനത്തിൻ്റെ ഫലമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം നൂറുദ്ദീൻ രാജിവെച്ചൊഴിയുകയായിരുന്നു. ചാഴിയാട്ടിരി തപാൽ ഓഫീസിൽ നിന്ന് വിരമിച്ച ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ PM ശങ്കരനാരായണൻ ഭട്ടതിരിപ്പാടിനെ സഹപ്രവർത്തകരും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് ആദരിച്ചു. VT ബൽറാം MLA സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സബ് ഡിവിഷനിലെ ചാഴിയാട്ടിരി തപാൽ ഓഫീസിൽ നിന്ന് 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ PM ശങ്കരനാരായണൻ ഭട്ടതിരിപ്പാടിന് ഗ്രാമീൺ ഡാങ്ക് സേവക് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചാഴിയാട്ടിരി പള്ളിപ്പാട്ട് മന പരിസരത്ത് നടന്ന സ്നേഹാദരത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശിധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. GDS ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സംബന്ധിച്ച് TV MLE വിശദീകരിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN രാജേഷ്, രാമകൃഷ്ണൻ, ആനന്ദ് വാഴങ്കട, ജാഫർ കുളങ്ങര, വി കല്യാണിക്കുട്ടി, ബാലസുന്ദരൻ ചെറുകാട്, PA ശങ്കരനാരായണൻ ഭട്ടതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. വൃക്കനാശം മൂലം ചികിത്സയിൽ കഴിയുന്ന ഞാങ്ങാട്ടിരി സ്വദേശി AP മനോജിനെ സഹായിക്കാൻ യുവരശ്മി കലാകേന്ദ്രയുടെ പ്രവർത്തകർ രംഗത്തിറങ്ങി. ഷിനോദ്, നെൽസൺ, അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ തുക സമാഹരിച്ച് മനോജ് സഹായ സമിതിക്ക് കൈമാറി. കൺവീനർ ഹുസൈൻ തട്ടത്താഴത്ത് തുക ഏറ്റുവാങ്ങി. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുഖ്യ ചർച്ചയാക്കി കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ആനന്ദകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പെരിങ്ങോട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി പ്രതിഭകളെ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ പെരിങ്ങോട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ മുൻ MLA VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ മറ്റു സമാജങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടി കഴിയുന്നത്. അവരാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ ആ രൂപത്തിൽ തന്നെ അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയ്ക്കാണ് വിവിധ സൗഹൃദങ്ങൾ, വിവിധ ബന്ധങ്ങൾ നമുക്ക് നേടിയെടുക്കാനും അത്
എന്നും ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിപ്പിക്കാൻ കഴിയും. ഇന്ന് ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിന്റെ സങ്കീർണതകൾ സംബന്ധിച്ച് ഒരു പക്ഷേ ബോധ്യമായിട്ടുണ്ടാകില്ല. ബാങ്ക് പ്രസിഡന്റ് എ കുട്ടിനാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണകുമാർ, വി വി ബാലചന്ദ്രൻ, അഹമ്മദ് കുട്ടി, രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എ ഗ്രേഡ് കരസ്ഥമാക്കിയ 25 വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കൊടുമുണ്ട യാറും നേർച്ച പരമ്പരാഗത ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തും. ഒരു നേർക്കാഴ്ച നവസംരംഭം. വളാഞ്ചേരിക്ക് സമീപം കൊടുമുടിയിൽ വൈറ്റ് ഹോംസ് ടൈൽസ് സെന്റർ എന്ന സ്ഥാപനം തുറന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സാരഥികളും പൗരപ്രമുഖരും പങ്കെടുത്തു. ടൈൽ വിപണന രംഗത്ത് അതിവിപുലമായ ശേഖരവുമായി വൈറ്റ് ഹോംസ് കൊടുമുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച കാലത്ത് നടന്ന ചടങ്ങിൽ വെച്ച് സാദിഖലി ശിഹാബുദ്ദീൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സി പി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, സയ്യിദ് ലുക്മാൻ തങ്ങൾ, ഇരുമ്പളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു കുൽസു തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ കമ്പനികളായ ജോൺസൺ, സോമിൻ, കജാരിയ, സെറ പെരിവെയർ, പോളിക്യാബ്, സ്റ്റാർ, ഹാവൽസ് തുടങ്ങി ലോകോത്തര കമ്പനികളുടെ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി, ഇലക്ട്രിക്കൽസ്, പ്ലംബിംഗ്, സി പി ഫിറ്റിംഗ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിലാണെന്നും നിരപരാധികളുടെ ശവപ്പറമ്പായി മാറിയെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ശ്രീജിത്തിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി AK ബാലൻ. തിരുമറ്റുകോട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം തടയാൻ ഭാരതപ്പുഴയിൽ ജനകീയ പങ്കാളിത്തത്തോടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു. ചാഴിയാട്രി തപാൽ ഓഫീസിൽ നിന്ന് 30 വർഷത്തെ സേവനത്തിനുശേഷം വിരമിച്ച PM ശങ്കരനാരായണൻ ഭട്ടതിരിപ്പാടിന് നാടിന്റെ സ്നേഹാദരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.